بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. توقفنا في الحلقة الثانية عند حديث أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وسفدت الشياطين، كما قال رسول الله صلى الله عليه وسلم. رمضان വന്നാൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ശൈത്വാനുകൾ ചങ്ങലക്കിടപ്പെടുകയും ചെയ്യും. റമദാൻ വന്നാൽ വാതിലുകൾ അടക്കപ്പെടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കും, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, അതുപോലെ ശൈത്താനെ ചങ്ങലക്കിടക്കപ്പെടും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളെ വാതിലടക്കുന്നത് പോലെ, വീടുകളിലെ വാതിൽ തുറക്കുന്നത് പോലെ, മറ്റുള്ള ഈ ആനയൊക്കെ ചങ്ങലയിടുന്നത് പോലെ, അതുപോലെ ചങ്ങലയിടുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? പ്രതിവിഷയകരമായി ഈ പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കാദിയാദനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുക എന്നാൽ അത് റമദാൻ വന്നു എന്ന ഒരു അടയാളം മലക്കുകൾക്കായി നൽകുന്നതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്നത് മൂമിനീങ്ങൾക്ക് ശല്യം ചെയ്യുന്നതിൽ നിന്ന്, മൂമിനീങ്ങളെ ശല്യം ചെയ്യുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നുള്ള അറിയിപ്പ് റമദാൻ എത്തിയിട്ടുണ്ട് എന്നൊരറിയിപ്പ്, ആ ഒരു അറിയിപ്പാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിന്റെ മറ്റൊരു ആശയമായി പറയുന്നത് കസ്റത്തുൽ അഫ്വ്, കസ്റത്തുൽ സവാബ്, അത് ഈ മാസത്തിൽ നൽകും, അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൂടുതൽ അല്ലാഹു തആല പ്രതിഫലം നൽകുകയും കൂടുതൽ അഫ്വിനെ അല്ലാഹു തആല നൽകുകയും ചെയ്യും എന്നാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ഷെയ്ത്താനെ കെട്ടിയിടപ്പെടുമെന്ന് പറയുകയും ഷെയ്ത്താനെ കെട്ടിയിട്ടപ്പെടുപോലെ അവരുടെ മൂമിനീങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ യഗവാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂമിനീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് ശൈത്താന് ഒരു തടസ്സം, അത്തരം പ്രവർത്തനങ്ങളൊക്കെ അവനിൽ നിന്ന് കുറയും എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അവിടെ ശൈത്താനിനെ കെട്ടിയിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില യുക്തിവാദികളും അതേപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത്. ശൈത്താനിനെ റമദാനിൽ കെട്ടിയിടപ്പെടുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ ഇവിടെ തെറ്റുകൾ ചെയ്യുന്നത് നാം കാണുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് പിന്നെ ഉണ്ടാകുന്നത്? ശൈത്താനെ കെട്ടിയിട്ടിട്ട് പിന്നെ എങ്ങനെ തെറ്റ് സംഭവിക്കുന്നു? ചോദ്യം കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് നമ്മൾ എങ്ങനെ മറുപടി പറയാം? അതിന് യഥാർത്ഥത്തിൽ നോമ്പെടുക്കുന്ന നോമ്പുകാരൻ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നവനല്ല നോമ്പുകാരൻ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് ഏതോ ഒരു റമദാനിലെ ഏതോ ഒരു പത്രത്തിൽ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് അത്? അമുസ്ലിമായ ഒരു സുഹൃത്ത് മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്ന അതേ സമയത്ത് അദ്ദേഹവും വ്രതം അനുഷ്ഠിക്കുന്നു, അത്തായം കഴിക്കുന്നു, അതുപോലെ പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരെ സ്വഭാവ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് കൃത്യമായി ആ ഭക്ഷണം നിർത്തിവെക്കുന്നു, പിന്നെ മഗ്രിബ് വരെ കാത്തു നിന്ന് മഗ്രിബ് ബാങ്ക് കൊടുത്താലേ പിന്നെ അയാൾ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഞാൻ മുമ്പ് പത്രത്തിൽ, അത് നോമ്പല്ല, നോമ്പല്ല, അത് അയാള് ഭക്ഷണത്തിന് വേണ്ടി അയാളെ ശരീരം ഒരു വ്യായാമം പോലെ എക്സസൈസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡാറ്റ് ഒരു മാസത്തേക്ക് അയാൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ഇപ്പോൾ ഡാറ്റ് ചെയ്യാന്നുള്ളത് ഒരു ഫാഷനാണല്ലോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഈ സ്തോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എല്ലാ വേണ്ടാത്ത വൃത്തികളിൽ നിന്ന്, ഗീബത്ത് പറയാത്ത നാവ്, നമീമത്ത് പറയാത്ത നാവ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും, ആവശ്യമില്ലാത്ത ചർച്ചകളിൽ നിന്നും, മഹാന്മാരായ ആളുകളൊക്കെ നോമ്പെടുക്കുന്നത് പോലെ ശരിയായ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ നോമ്പൊക്കെ പോലെ അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ചെയ്തിരുന്ന നോമ്പ്, അല്ലാഹു നമുക്കും അങ്ങനെ നോമ്പെടുക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. ആ നോമ്പാണ്, അങ്ങനെയുള്ളതാണെങ്കിൽ അവർക്ക് ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, ഷെയ്ത്താനിന്റെ ശല്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. മാത്രവുമല്ല ഹദീസിൽ ഷെയ്ത്താനിനെ കെട്ടിയിടപ്പെടും എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറദത്തായ ഷെയ്ത്താൻ, അത് എല്ലാ ഷെയ്ത്താനുമല്ല, ഒരു വിഭാഗം ഷെയ്ത്താനിനെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാകാം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാൻ വന്നാൽ ഏതൊരു മുസ്ലിമിനെയും നോക്കിയാൽ മറ്റുള്ള മാസങ്ങളിൽ നിന്നൊരു വ്യത്യാസം ഏതായാലും കാണാം. ചങ്ങല കിട്ടാലും ചെറിയൊരളക്കൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലേ, അതിൻ്റെതായ ഒരു പരിധി വെച്ച് എന്തായാലും ഒരു മാറ്റം ഏതായാലും അതിനുണ്ടാകുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല.
മാത്രവുമല്ല ഇനിയിപ്പോ ഷെയ്ത്വാനിനെ പൂർണ്ണമായി ചങ്ങലക്കിടപ്പെടും എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തെറ്റും ഈ ലോകത്ത് സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു അബദ്ധം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഷെയ്ത്വാൻ പേപ്പിച്ചിട്ടേ തെറ്റ് സംഭവിക്കൂ എന്നൊരു ധാരണ വരേണ്ടി വരും. അങ്ങനെ എന്തായാലും ഇല്ലല്ലോ, കാരണം നമ്മുടെ ദേഹേച്ഛ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അതേപോലെ ഒരു മനുഷ്യൻ ഒരു തെറ്റ് പതിവാക്കിയാൽ ചെയ്യുമ്പോ പിന്നെ അവനിക്ക് റഹ്മത്തിന്റെ മലക്കുകളിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദേശം പോലും ഇല്ലാതായി പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവന്റെ ആ ഒരു പ്രേരണ മുഖേന അവൻ തെറ്റ് ചെയ്യും. പിന്നെ അത് ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നവനാണെങ്കിൽ സ്ഥിരമായി കള്ളു കുടിക്കുന്നു, അത് കള്ളു കുടിച്ച് നടപ്പായി. പിന്നെ അവനക്ക് പരസ്യമായി കള്ളു കുടിക്കുന്നതിനോ അല്ലെങ്കിൽ പരസ്യമായിപ്പോ നമ്മുടെ ഈ നാടുകളിലൊക്കെ ഇപ്പോ സ്ത്രീകൾ അന്യ പുരുഷൻ അന്യ സ്ത്രീകളെ തൊടുന്നതിന് ഒരു മടിയില്ലാത്തൊരു നടപ്പ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായതാണ്? അത് ആദ്യം ചെറുതായി ചെറുതായി തുടങ്ങിയതാണ്, പതിവിൽ നിന്ന് പിന്നീട് അത് വർദ്ധിച്ച്. മുമ്പ് കാലത്തൊക്കെ നല്ല ലജ്ജ ഉണ്ടായിരുന്നു, ആ ലജ്ജ ഊരിപ്പോയി. ഇപ്പോ സ്ത്രീകളെ കാണുന്നതിനോ തൊടുന്നതിനോ അത് ലജ്ജയില്ലാത്തൊരു സമൂഹമായി ഇപ്പോ ഒരു കൂട്ടം ജനത, ന്യൂ ജനറേഷൻ എന്നോ അല്ല മറ്റെന്തെങ്കിലും പേരിലോ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആ നിലക്ക് അവർ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അവരെ അത് ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നുന്നില്ല. അതേപോലെ ഈ മനുഷ്യ ഷെയ്ത്വാൻമാർ എന്ന് പറയുന്ന ഒരു വിഭാഗവും പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അവരുടെ പ്രേരണ മുഖേന വേറൊരു ഷെയ്ത്വാനാണ്, അവരെ തടഞ്ഞാലും എടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഷെയ്ത്വാൻ മനുഷ്യന്റെ മനുഷ്യ രൂപത്തിലുള്ള ചില ഷെയ്ത്വാൻമാരെ കുറിച്ച് ഖുർആൻ തന്നെ അത് പറയുന്നുണ്ടല്ലോ. അത്തരം ഷെയ്ത്വാൻമാരും ഇവിടെ ഉണ്ടല്ലോ, അവരെ പ്രേരണ മുഖേന ഇവിടെ തെറ്റുകൾ സംഭവിക്കാം സാധ്യതയുണ്ട്. ഷെയ്ത്വാനിനെ കെട്ടിയിടപ്പെടുന്നതിന് പണ്ഡിതന്മാർ ഈ നിലക്കൊക്കെ മായന വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു വാദം ഇസ്ലാമിനെതിരെ ഏതെങ്കിലും യുക്തിയില്ലാത്ത യുക്തിവാദികളോ യുക്തിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് യുക്തി എന്ന് പേരിട്ടുകൊണ്ട് പേര് വെച്ചാൽ, അത്തരം ആളുകളൊക്കെ ഇത്തരം വിമർശനങ്ങൾ അയച്ചുവിടുന്നതിൽ യാതൊരു ക്യാമ്പും ഇല്ല. ഇവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ മഹാന്മാരായ അയ്മത്ത് എല്ലാറ്റിനും മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ശരി. നമ്മൾ പറഞ്ഞു വന്നത് ഇന്നലെ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ പേര് കേൾക്കുമ്പോൾ തെർലിയത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു, എഴുതാത്തത് വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വിശദമായി നമ്മൾ അതിനോട് അനുബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ കുറിച്ച് ഇന്ന് നടത്താൻ കഴിയുമെങ്കിൽ അത് ചിലപ്പോൾ ഒന്നുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളിൽ ഏറ്റവും മഹത്വമുള്ള ഒരു പേരാണ് അഹമ്മദ്, മുഹമ്മദ് എന്നിങ്ങനെയുള്ള പേരുകൾ. മുഹമ്മദ് എന്ന പേരാണ്, മുഹമ്മദ്, അഹമ്മദ് എന്നിങ്ങനെയുള്ള പേരുകൾ ഏറ്റവും മഹത്വമുള്ള പേരാണ്. മുഹമ്മദ് എന്ന പേരും അഹമ്മദ് എന്ന പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ഖുർആൻ എടുത്തു പറഞ്ഞ രണ്ട് പേരുകളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു വാചകം തുടങ്ങുന്ന ആയത്ത് തന്നെ സൂറത്തുൽ ഫത്ഹിന്റെ അവസാന ഭാഗമാണ്. അതേപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് കാണാം, അഹമ്മദ് എന്ന് പറയുന്ന ഒരു നബിന് വരാനുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിക്കും. അതെ, അഹമ്മദ് എന്നാണ് അവിടെ അവിടെ പ്രയോഗിക്കുന്നത്. ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേരാണ്, അഹമ്മദ് എന്ന പേരാണ്. പക്ഷേ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണ് അള്ളാഹു തആലക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുഹമ്മദ് എന്നാണല്ലോ പേര് കാണുന്നത്. അബ്ദുള്ള അബ്ദുറഹ്മാൻ, അതുപോലെ ഇങ്ങനെയുള്ള പേര്, അതുപോലെ അബ്ദുള്ള, അതുപോലെ അബ്ദുറഹീം, അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട് നൂറാൻ പറഞ്ഞല്ലോ. അത്തരം പേരുകൾ അള്ളാഹുവിന്റെ പേരുകളോട് അസ്മാഉൽ ഹുസ്നയോട് ചേർത്ത് വെക്കുന്ന അബദി എന്ന് ചേർത്ത് വിളിക്കുന്ന പേരുകൾ, അത് വലിയ ബഹുമാനമുള്ള പേരാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ തന്നെ പറഞ്ഞു. അതെ, അതുകൊണ്ട് തന്നെ അവിടെ മഹാനായ ഇബ്നു ഹജറിനിൽ ഹൈതമി റഹിമത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കാണാം. അതേപോലെ തന്നെ അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നിങ്ങനെയുള്ള പേരുകൾ പോലെ തന്നെ മഹത്വമുള്ള പേര് തന്നെയാണ് മുഹമ്മദ്, അഹമ്മദ്. കാരണം എന്താണ്? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായാലും ഏറ്റവും അഫ്ളലായ പേരല്ലാതെ ഒരിക്കലും അത് അവിടെ അനുയോജ്യമായി വരുന്നില്ല. അതുകൊണ്ട് മാത്രവുമല്ല അള്ളാഹു തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുള്ള എന്ന് പരിശുദ്ധ ഖുർആനിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, മക്കൾക്കും ബാപ്പക്കും ഒരേ പേര് ആകാശം പിടിഞ്ഞു പോളിയോ അല്ലെങ്കിൽ അപ്പോഴേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും മുഹമ്മദ് ബിൻ അഹമ്മദ് ഗസ്സാലി
എന്ന് മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്ന് രണ്ട് വാപ്പമാരെ പേര് അഥവാ ഉപ്പന്റെയും മകന്റെയും പേര് മുഹമ്മദ് എന്ന് തന്നെ കാണാൻ കഴിയും. അല്ലാഹു തആല അബ്ദുള്ള എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുന്നത് കാണാം. വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഊഹു കാദു യകൂനൂന അലൈഹി ലിബദ സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാം. ഈ ആയത്ത് കാണാം അവിടെ അബ്ദുള്ള എന്ന് പറഞ്ഞ ആ പ്രയോഗം നബി സല്ലല്ലാഹു അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൂറുകണക്കിന് പേരുകൾ ഖുർആനിൽ തന്നെ ഒരുപാട് പേരുകൾ റഊഫ് റഹീം യാസീൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പേരുകൾ ഖുർആൻ പറഞ്ഞതുണ്ട്, അല്ലാത്തതും നൂറുകണക്കിന് പേരുകൾ പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. ഇത്തരം അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന അഥവാ അബ്ദ് എന്ന് നാം കൂട്ടി പറയുന്ന പേരുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ, ഒരുപാട് നല്ല പേരുകൾ, അതുപോലെ മലക്കുകളുടെ പേരുകൾ ജിബ്രീൽ, അത്തരം പേരുകൾ നമുക്ക് വെക്കാൻ കഴിയുമോ? മീകായിൽ, ജിബ്രീൽ അങ്ങനെ തുടങ്ങി നല്ല മലക്കുകളുടെ പേരുകൾ വെക്കുന്നതിന് പ്രശ്നമൊന്നും ഈ അറബ് രാഷ്ട്രങ്ങളിൽ പലരുടെ പേരുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ജിബ്രീൽ, മീകായിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല നല്ല പേര് വെക്കുക എന്നത് സുന്നത്താണ്. നല്ല പേരുകൾ വെക്കുന്നത്, നല്ല പേര് വെക്കുക എന്നത് തന്നെ ഒരു സുന്നത്താണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ ബഹുമാനമായി ഹദീസിൽ വന്നത് കാണാം. മൻ വുലിദ ലഹു സലാസത്തു ഔലാദിൻ ലം യുസമ്മി അഹദഹും ഫഖദ് ജഹല എന്ന് വളരെ വ്യക്തമായി ഹദീസിൽ നമുക്ക്. ഒരാൾക്ക് മൂന്ന് മക്കൾ ഉണ്ടായിട്ട് അവരിൽ ഒരാൾക്കും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ വലിയ വിവരം കെട്ടവനാണ് എന്നാണ് ഹദീസിൽ. വിവരമില്ലാത്തവനാണ് എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത്. അത് മുഹമ്മദ് എന്ന പേരിന് വലിയ പ്രസക്തിയും അതേപോലെ പ്രശസ്തിയും രണ്ടും ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും പേരിൽ തന്നെ പെട്ടതാണ് ബഷീർ, ഷഹീർ തുടങ്ങിയ പേരുകൾ. ഇത്തരം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മാത്രമല്ല ഷഹീർ എന്ന പേരിൽ തന്നെ ഒരു ശുഹ്റത്തും കൂടി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എപ്പോഴും ഏത് മക്കളും എനിക്ക് എന്നോടാണ് വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഓരോരുത്തരും കരുതിയാൽ അവർക്ക് അവരുടേതായ സമാധാനം ഉണ്ടാകും. അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ മകന് മുഹമ്മദ് എന്ന പേര് വെച്ചു. മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്ന് മാത്രമല്ല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്ന പേരാണ് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ മകന് പേര് വെച്ചതിന് ശേഷം പറഞ്ഞതായി കാണാൻ കഴിയും. മാത്രമല്ല മുഹമ്മദ് എന്ന പേരിന് തന്നെ ബറക്കത്തെടുത്തുകൊണ്ട് അത് വെക്കുന്നതിനെ കുറിച്ചും ഹദീസുകളിൽ അവനും അവന്റെ കുട്ടിയും സ്വർഗത്തിൽ കടക്കും എന്നാണ് ഹദീസിൽ പറയുന്നത്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദ് എന്ന പേര് വെച്ചാൽ അല്ലേ, മൻ വുലിദലഹു ആരെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു എന്നിട്ട് ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു, അങ്ങനെയാണെങ്കിൽ അവൻ തബറുക്കമ്പി അതെ ഉദ്ദേശിക്കുന്നു. വേറെ ഉദ്ദേശമൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വെച്ചിട്ട് എന്റെ കുട്ടിക്ക് ബർക്കത്ത് ഉണ്ടാകണം. അപ്പൊ പേര് വെക്കുമ്പോൾ ബർക്കത്ത് ഉദ്ദേശിച്ച് പേര് വെക്കുക എന്നൊരു ആശയം അത് കിതാബുകളിലും അതുപോലെ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ അവനും അവന്റെ മകനും സ്വർഗത്തിൽ കടക്കും, സ്വർഗത്തിൽ കടക്കാൻ തബറുക്ക് കൊണ്ട് സ്വർഗത്തിൽ കടക്കും. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം തബറുക്ക് ഉദ്ദേശിച്ച് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദ് എന്ന പേരൊരാൾ വെച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കാൻ അത് മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നരകത്തിലുള്ള ആളുകളെ മോചിപ്പിക്കുന്ന ഒരു സന്ദർഭം ആഖിറത്തിൽ വരാനുണ്ട്. ആ സമയത്ത് എന്റെ പേര് വെച്ച ആളുകളൊക്കെ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് കടക്കട്ടെ എന്ന് പ്രത്യേകം പറയുന്ന സന്ദർഭത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ പേര് വെക്കൽ സുന്നത്താകുന്ന ദിവസം അഖീഖത്ത് ഇറക്കുന്ന ദിവസമാണല്ലോ. അതെ, പേര് വെക്കൽ പക്ഷേ അവിടെ ജനിച്ച ദിവസം തന്നെ പേര് വെക്കുന്നതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? പേര് വെക്കാൻ ഏഴാമത്തെ ദിവസം അഖീഖത്ത് ഇറക്കുന്ന ദിവസം ഏഴാമത്തെ ദിവസമാണല്ലോ അഖീഖത്ത്. അന്ന് പേര് വെക്കൽ സുന്നത്താണ്. പക്ഷേ അഖീഖത്ത് ഏഴാമത്തെ ദിവസം അറക്കുന്നില്ലെങ്കിൽ ഏഴാമത്തെ ദിവസം അഖീഖത്ത് അറക്കുന്നില്ലെങ്കിൽ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് പേര് വെക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. തെറ്റില്ല എന്ന് മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബൂ മൂസ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുട്ടിയെയും കൊണ്ട് പ്രസവിക്കപ്പെട്ട കുട്ടിയെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് പേര് വെച്ചു കൊടുത്തു ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇബ്രാഹിം എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇബ്രാഹിം എന്ന പേരും നല്ല പേരാണ്. നല്ല പേരാണ്, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട. ഇപ്പോൾ അതൊക്കെ ഒരു പഴകിയ പേര്, പഴകിയ പേര് എന്ന നിലക്ക് തള്ളിക്കളയണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നിലക്ക് ഇപ്പൊ പേരുകളിൽ പോലും മോഡേണിറ്റി കാണുന്ന ഒരു ലോകത്താണ്. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത് അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരുപാടാണ്.
അതുകൊണ്ടുണ്ടാകുന്ന വലിയൊരു ഭവിഷ്യത്ത് ചെറുതൊന്നുമല്ല. ബാപ്പമാരോട് മക്കൾക്കുണ്ടാകുന്ന സ്നേഹത്തിൽ പോലും യഥാർത്ഥത്തിൽ അതിൽ ഇടവുണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതിൽ ഇടവുണ്ടാകാൻ കാരണമാകുന്നുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് ഓർക്കുകയാണ്, സിറാജുൽ ഹുദയിൽ ഒരു 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 ഇലക്ട്രിക് വസ്തുവുമായി ബന്ധപ്പെട്ടൊരു ഒരു സംഗതിക്ക് സംസാരിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അയാളോട് പേര് ചോദിച്ചപ്പോൾ പോകുന്നത് വരെ അയാൾ പേര് പറയാൻ പഠിച്ചു എന്ന് മാത്രമല്ല, പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പേര് പറയാത്തത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. എന്തേ പ്രശ്നം? അപ്പോൾ അയാൾ എന്നോട്, ഞാൻ മുസ്ലിമൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് പേര് പറയാൻ മടി, നിങ്ങൾ അർത്ഥം ചിലപ്പോൾ ചിന്തിച്ചിട്ട് എന്നെ എന്തെങ്കിലും മോശമാക്കി ചിന്തിക്കുമോ, എൻ്റെ ബാപ്പ മരിച്ചുപോയി, എൻ്റെ ബാപ്പ പേര് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, വേണ്ടതുപോലെ എന്നെ എനിക്കൊരു നല്ല പേര് സെലക്ട് ചെയ്ത് അർത്ഥമുള്ള പേര് നോക്കി വെച്ചില്ല, മരിച്ചുപോയ ബാപ്പനെ ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് വരെ ചിലപ്പോൾ നമ്മൾ നല്ല പേര് വെച്ച് കൊടുത്തില്ലെങ്കിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് അവരുടെ പേര് മറ്റൊരാളെ മുന്നിൽ തുറന്നു പറയാനും എന്റെ പേര് അത്ര മോശമല്ല എന്നും സന്തോഷത്തോടെ പറയാനും കഴിയുന്ന പേരുകളാണ് മക്കൾക്ക് വെച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ബാപ്പന്റെ പേരിന്റെ തുടക്കം, ഉമ്മാന്റെ പേരിന്റെ അവസാനം, ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേരിന്റെ നടുവിലെ അക്ഷരം, ഇങ്ങനെ കൂട്ടി എന്താണോ അവസാനമായി വരുന്നത് ഇത് കൂട്ടിയിട്ട് ഒരു പേരങ്ങ് ഉണ്ടാക്കുക. അങ്ങനെ അതേപോലെ ഒരു അനുഭവം ഞാൻ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെയുള്ള കുട്ടിയുടെ പേര് ചോദിച്ച സമയം കുട്ടി പേര് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, വളരെ മോശമായ പേര്, ഇത് അർത്ഥമുള്ള പേരാണ്. ആ രൂപത്തിൽ ഇന്ന് ജനങ്ങൾ അതിൻ്റെ ഒരു പേര് പറയാനോ അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഉച്ചരിക്കാനോ കഴിയില്ല, എന്നിട്ടാണ് അത്തരം പേരുകൾ കിട്ടാത്ത പേരുകൾ വലിയൊരു സംഭവമായി തോന്നി അത് തിരഞ്ഞെടുക്കുന്ന സ്വഭാവം, കൈയൊഴിക്കേണ്ട സ്വഭാവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സല്ലല്ലാഹുവിന്റെ മകന് ഇബ്രാഹിം എന്ന് പേര് വെച്ചു കൊടുത്തു. പേര് വെച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മധുരവും വെച്ചു കൊടുത്തു, എന്നിട്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വലിയ നല്ല സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്നാണ് അവര് പേര് വെക്കുക, അവര് മധുരം കൊടുക്കുക, അതേപോലത്തെ കാര്യങ്ങൾ സ്വാലിഹീങ്ങളെ കൂടി ഈ ഹദീസിൽ. അതുകൊണ്ടാണല്ലോ അബൂമൂസ റളിയല്ലാഹു അൻഹു സ്വന്തം വായിൽ ഇത്തപ്പഴം വിട്ടു കൊടുക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് പോയി എന്നാണ് ഹദീസിൽ. അങ്ങോട്ട് പോയി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പേര് വിളിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബർക്കത്ത് എടുത്ത് അവിടുന്ന് തമ്രത്ത് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് വേപ്പിച്ചു കൊടുത്തു. അങ്ങനെ മറ്റ് മഹാന്മാരുടെ ബർക്കത്തെടുക്കാൻ വേണ്ടി അവരുടെ അവരെ കയ്യിൽ കൊടുത്ത് വാങ്ങുന്നതും അവരെ കൊണ്ട് പേര് വിളിപ്പിക്കുന്നതും വളരെ മഹത്വമുള്ള കാര്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അതേപോലെ ഈ പേര് വെക്കുന്ന സംബന്ധിച്ചും മറ്റേ അക്കീക്കത്തിനെ കുറിച്ചുമൊക്കെ നാം പറഞ്ഞു ഏത് ദിവസമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ പിതാവിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹ്നിയത്ത് ചെയ്യുന്ന ഒരു രീതി അത് സുന്നത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബറുക്കിന് വേണ്ടി ദുആ ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ബാപ്പക്ക് വേണ്ടിയും അതുപോലെ സഹോദര ബാപ്പന്റെ സഹോദരന്മാരോടൊക്കെ അത്തരം വാക്കുകളും പ്രയോഗിക്കുന്നു. അതിന് ഒരു നമുക്കറിയാം തുഹ്ഫയിൽ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, ബാറകല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വശകർത്തൽ വാഹിബ വബലഗ അശുദ്ദഹു വറുസിഖത ബിർറഹു എന്ന് പറയൽ തന്നെ സുന്നത്താണ്. ചിലപ്പോൾ സാധാരണക്കാർക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ബാറകല്ലാഹു ലക ഫിൽ മൗഹൂബി എന്ന് പറയാൻ എന്തെങ്കിലും പറയുമ്പോൾ മൗഹൂബി ലക എന്തെങ്കിലും പറയാൻ ശ്രമിക്കാനും അത് പഠിക്കുകയും ചെയ്താൽ നല്ലതാണ്. ഈ പറയുന്നതിന് സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കാനും സുന്നത്ത് എന്തായാലും കിട്ടും എന്ന് മാത്രമല്ല അതിന്റെ പുറമേ ഇത് ദുആ ചെയ്തു കൊടുത്താൽ കുട്ടിയുണ്ടായാൽ, ഉദാഹരണത്തിന് എനിക്ക് കുട്ടിയുണ്ടായാൽ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തു തന്നാൽ ഞാൻ തിരിച്ച് നിങ്ങളോട് അതേപോലെ ഈ ഇപ്പോൾ ഒരാൾക്ക് കുട്ടിയുണ്ടായാൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കും അവരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവരുടെ അടുത്ത കുടുംബങ്ങളോടൊക്കെ പറയാം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേപോലെ ഈ ചില മോശം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണുകയും അവിടുത്തെ കാലത്ത് തന്നെ ചില മോശം പേരുകൾ അവിടുന്ന് കണ്ടിട്ട് അത് തിരുത്തിയ ചില സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പെട്ട ഒരു ചില പേരുകളാണ് യസാർ, അതേപോലെ ബറക്ക, നാഫിയ, ശിഹാബ്, മുറത്ത്, ബിർറത്ത്, മുബാറക്ക്, നജീഹ്, അഫ്ലഹ് എന്നിങ്ങനെ തുടങ്ങിയുള്ള പേരുകൾ ഇടല് തന്നെ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം അതിൽ ശുഹുമുള്ളത് കൊണ്ടാണ് അത് കറാഹത്താണ് എന്ന് പറയാനുള്ള കാരണം, ആ പേരുകളുടെ അർത്ഥങ്ങളിൽ ശുഹുമുള്ളത് കൊണ്ടാകാം. കാരണം മാത്രവുമല്ല, ഇത്തരം ഇപ്പോ നിന്റെ അടുത്ത് നാഫി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയേണ്ടവരവസ്ഥയൊക്കെ എല്ലാ സമയത്തും എത്തിക്കുന്ന ഒരു കാരണം. അതുപോലെ ചില പേരുകൾ ഹറാമായ ചില പേരുകളുണ്ട്, ഹറാമായ പേരുകൾ അബ്ദുൽ അലി, അബ്ദുൽ ഹുസൈൻ,
എന്നൊക്കെ അത് ചെറിയ അബ്ദുൽ കഅബ അത്തരം ജാഹിലിയ കാലത്ത് നിലനിന്ന ചില പേരുകൾ, അതുപോലെ ചില ഷിയാക്കൾ ഉണ്ടാക്കിയ അത്തരം ചില പ്രയോഗങ്ങൾ, അത്തരം പേരുകളെ കുറിച്ച് ഹറാമാണ് എന്ന് തന്നെ തുഹഫയിൽ തന്നെ കാണാൻ കഴിയും. അത് ഈ തിരുത്തി എന്ന് പറഞ്ഞല്ലോ, ചില പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിച്ചിട്ടുണ്ട് അവിടുത്തെ കാലത്ത്. അത്തരം സംഭവങ്ങൾ ധാരാളം നാം ഹദീസിൽ വായിക്കുന്നു. അതിൽപ്പെട്ട ഒരു പ്രധാന ഒരു ഹദീസ് നമുക്ക് കാണാം. ഹസൻ എന്ന് പറയുന്ന തങ്ങളുടെ ഉപ്പാപ്പയായി വരുന്ന അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരെന്താണ് എന്ന് ചോദിച്ചു. ഹസൻ എന്ന് പറഞ്ഞു. അതെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹിൽ എന്ന് പേര് മാറ്റി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മാറ്റി കൊടുത്തു. അപ്പൊ ചിലപ്പോ നമ്മൾ അർത്ഥം ഇല്ലാത്ത പേരുകൾ ചിലപ്പോ ഉണ്ടായാൽ ചിലപ്പോ അറിയുന്ന ഉസ്താദുമാര് മാറ്റി തരും. അപ്പൊ അത് നമ്മൾ സ്വീകരിക്കൽ, അതിലൊരു ബറക്കത്തുണ്ട്. കാരണം മഹാന്മാരായ ആളുകളുടെ നാവിൽ നിന്നൊരു സംഗതി വരുന്നതിൽ തന്നെ ഒരു ബറക്കത്ത് കാണുന്ന ആളുകളാണല്ലോ അഹ്ലുസുന്നത്. തങ്ങൾ പേര് പറഞ്ഞു കൊടുത്തപ്പോ ഹസൻ പറഞ്ഞു അത് ഉപ്പമാരൊക്കെ വെച്ച് വന്ന അതെന്നെ നിലനിർത്തലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ പറയുന്നത് കാണാം. പിന്നീട് അവിടുത്തെ ആ സമയം മുതൽ ഹുസ്നല്ലാതെ അവിടുത്തെ ജീവിതത്തിൽ അപ്പൊ ചിലപ്പോ മഹാന്മാരെ നാവ് കൊണ്ട് പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ തട്ടിക്കളയുന്ന സ്വഭാവം സ്വഭാവം ഉണ്ടായാൽ ചിലപ്പോ അതിന്റെ ശേഷം പ്രത്യാഘാതം ഉണ്ടായേക്കാം എന്ന സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു ചരിത്രം കൂടി പറഞ്ഞു നമുക്ക് ഇങ്ങനെ നിർത്താം. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ഇതുപോലെ മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. അവിടുത്തെ ഉസ്താദായ മഹാനായ സക്കരിയ അൻസാരി, ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഷാഫി ഇമാമിന്റെ ചാരത്ത് ആണ് അവിടുത്തെ കബറമണി മെഞ്ഞാന്ന് പറഞ്ഞു. മഹാനവരങ്ങളെ കുറിച്ച് മെഞ്ഞാന്ന് ചെറിയൊരു ചർച്ച നമ്മൾ മെഞ്ഞാന്ന് നടത്തിയിരുന്നു. അൻസാർ റളിയല്ലാഹുവിനെ കുറിച്ച് കുറെ പറയാനുണ്ട്, വിശദീകരിക്കാനുള്ള സമയം. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടുത്തെ ഉസ്താദ് ഒരു ഇബ്നു ഹജർ ആണ്, അവിടുത്തെ ശിഷ്യനും ഒരു ഇബ്നു ഹജർ ആണ്. ഒന്ന് ഇബ്നു ഹജറിനിൽ അസ്കലാനി, മറ്റൊന്ന് ഇബ്നു ഹജറിൽ ഹൈതമി. ഉസ്താദാണ് ഇബ്നു ഹജറിനിൽ അസ്കലാനി, ശിഷ്യൻ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹുവിനെ ശിഷ്യനാണ്. എന്ന് മാത്രമല്ല മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ എന്നാൽ അതുപോലെ വലിയ മഹാന്മാർ ഖതീബ് ശിർബി, ഒരുപാട് അതേപോലെ ഇമാം റംലി എന്ന് മാത്രമല്ല മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു നാല് മക്കളും അവിടുത്തെ പ്രധാന ശിഷ്യന്മാരായിരുന്നു. അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച ഒരു മഹാനായിരുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമദാനിൽ ധാരാളം ഖുർആൻ ഓതുമായിരുന്നു, ധാരാളം ഇത്തികാഫിരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുന്നത്ത് പിന്തുടർന്നുകൊണ്ട് തന്നെ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു പള്ളിയുടെ മേലെ ടെറസിന്റെ മേലെയൊക്കെ ഇരുന്ന് ധാരാളം ഇത്തികാഫിരിക്കുന്ന സ്വഭാവവും ധാരാളം ഖുർആൻ ഓതുന്ന എന്നത് വളരെ കൂടുതൽ അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ ജീവിതത്തിൽ എടുക്കുക എന്നുള്ളത് വളരെ കർശനമായി കാണുന്നു. അത് എല്ലാറ്റിലും നാം പലതിലും മോഡേണിറ്റി കാണുന്നുണ്ട്. ആ മോഡേണിറ്റി ഒക്കെ നമ്മുടെ ഹദീസ് രംഗത്ത് അഥവാ നമ്മുടെ ഇത്തിബാ സുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അത് ജീവിതത്തിൽ ഫാഷനായി കാണാൻ താല്പര്യം, അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുൽത്താന്റെ അടുക്കലേക്ക് പോയി, രാജാവിന്റെ അടുക്കലേക്ക് പോയി. അപ്പോ അവിടെ രാജാവ് സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത്, അത് മാത്രമല്ല മഹാനവർക്ക് ഒരു സ്പൂൺ കൊടുത്തു കഴിക്കാൻ വേണ്ടി അങ്ങനെ അവിടുന്ന് പറഞ്ഞു. ഈ പുതിയ പാശ്ചാത്യ ചിന്തക്കാരെ കൊണ്ടുവരുന്ന ഈ ഒരു ബിദഅത്തിനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് സുന്നത്താണ്. ആ നിലക്ക് നമ്മുടെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് സുന്നത്തിലേക്ക് തിരിച്ചു വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഴിയിലേക്ക്, അവിടുന്ന് ജീവിതത്തിൽ ചെയ്തു കാണിച്ചു തന്ന വഴിയിലേക്ക് തിരിച്ചു വരാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇന്നത്തെ ഈ ചരിത്രത്തിൽ വലിയൊരു പാഠം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാനും അവിടുന്ന് പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ആവേശവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തആല ആ നിലക്ക് ജീവിക്കാനും മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക് ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട്, അത് ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, എല്ലാവരുടെ പ്രയാസങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും നീ എത്രയും പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് ഉയർത്തിത്തരണം. റഹ്മാനെ, കാമില ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടുകൂടെ മരിച്ച് അവസാനം നിന്റെ ഹബീബായ
നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീക്ക് ചെയ്താൽ വീണ്ടും അടുത്ത ഹൽക്കയിൽ വെച്ച് കാണാം. അല്ലാഹു തആല ഇനിയും ധാരാളം നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.